മറ്റൊരു ടെക് ന്യൂസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാംസങ് അവരുടെ ഏറ്റവും പുതിയ ഐസോസെൽ GWB സെൻസർ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഡിവൈസുകളിൽ ഈ ഒരു സെൻസർ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഏത് ഡിവൈസിലാണ് ഫസ്റ്റായിട്ട് ഈ ഒരു സെൻസർ വരുന്നത് എന്നുള്ള കാര്യമൊന്നും ഇപ്പം നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഫിനിക്സിൻ്റെ ഇൻബുക്ക് X1 അതുപോലെ തന്നെ X1 Pro എന്നീ ലാപ്ടോപ്പുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Windows 11 സപ്പോർട്ടോടുകൂടിയാണ് വരുന്നത്. പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻബുക്ക് X1 എന്ന ലാപ്ടോപ്പ് രണ്ട് വേരിയൻസിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻറ്റൽ കോർ i3 പ്രോസസ്സർ വരുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 36,000 രൂപയാണ്. അതുപോലെ തന്നെ i5 പ്രോസസ്സറാണെന്നുണ്ടെങ്കിൽ 46,000 രൂപയുമാണ് പ്രൈസ് വരുന്നത്. ഇനി X1 Pro വരുന്ന സമയത്ത് ഇൻറ്റൽ കോർ i7 പ്രോസസ്സറാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 56,000 രൂപയുമാണ്. റെഡ്മിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ടി വി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 75-inch സ്ക്രീൻ സൈസാണ് വരുന്നത്. 4K ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനയിലാണ് ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ടി വി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രൈസ് വരുന്നത് ഏകദേശം 5,000 യുവാനാണ്. ഇന്ത്യൻ മണി ഏകദേശം 60,000 രൂപക്കടുത്താണ് പ്രൈസ് വരുന്നത്. റിയൽമിയുടെ GT 2 Pro എന്ന ഡിവൈസിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ ലീക്കായി പുറത്തു വന്നിട്ടുണ്ട്. ഇതാണ് റിയൽമി GT 2 Pro എന്ന ഡിവൈസിൻ്റെ ഇമേജസ്. സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 65W ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. December 20th ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് നടക്കുന്നത്. ചൈനയിലായിരിക്കും ഫേഴ്സ്റ്റ്ലി ലോഞ്ച് ചെയ്യുന്നത്. പ്രൈസ് പുറത്തു വന്നിരിക്കുന്നത് 4,000 യുവാനാണ്. ഏകദേശം 47,000 രൂപയായിരിക്കും ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് വരുന്നത്. IQ Neo 5S എന്ന ഡിവൈസിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ ലീക്കായി പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം സ്പെസിഫിക്കേഷൻസ് കൂടി നമുക്ക് നോക്കാം. Snapdragon 888 ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്ന ചിപ്സെറ്റ്. 5-inch ഡിസ്പ്ലേ ആയിരിക്കും. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് അവൈലബിൾ ആയിരിക്കും. 66W ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും വരുന്നത്. 8GB റാം വേരിയൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അതും ഈ വരുന്ന December 20th ലോഞ്ച് ചെയ്യുന്നത്. നോയ്സ് ബഡ്സ് പ്രൈമ എന്ന ഏറ്റവും പുതിയ ട്രൂലി വയർലെസ് ഇയർബഡ്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇയർബഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടോട്ടൽ വിത്ത് കേസ് നമുക്ക് 42 hours ബാറ്ററി ലൈഫാണ് ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ IPX5 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 10 minutes ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 hours പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജിങ്ങും ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രൈസ് വരുന്നത് ഏകദേശം 1,799 രൂപയാണ്. ASUS ക്രോംബുക്ക് CX1101 എന്ന ലാപ്ടോപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു റഗ്ഡ് ഡിസൈനിലുള്ള ലാപ്ടോപ്പാണിത്. അതുപോലെ തന്നെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ലാപ്ടോപ്പ് കൂടിയാണ്. 11.6-inch ഒരു HD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡുവൽ കോർ ഇൻറ്റൽ സെലറൺ N4020 എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. LPDDR4 RAM ആണ് കൊടുത്തിരിക്കുന്നത്. 42W ബാറ്ററിയാണ്. അതുകൊണ്ട് ഏകദേശം 13 hours ബാറ്ററി ലൈഫ് ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് ലഭിക്കും. നേരത്തെ പറഞ്ഞു ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ലാപ്ടോപ്പാണ്. അതുകൊണ്ട് പ്രൈസ് വരുന്നത് ഏകദേശം 19,999 രൂപയാണ്. iPhone 14 Pro മോഡൽസിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള 48MP വൈഡ് ക്യാമറാസ് ആയിരിക്കും വരുന്നത് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമേഴ്സൊക്കെ സൂചിപ്പിക്കുന്നത്. 120Hz ഡിസ്പ്ലേസ് ആയിരിക്കും വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസൊന്നും ഇപ്പം നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. OnePlus 8th anniversaryയോടനുബന്ധിച്ച് OnePlus 9, 9R അതുപോലെ തന്നെ നോഡ് സീരീസ് അതുപോലെ തന്നെ OnePlus TV സീരീസിനൊക്കെ വലിയ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏകദേശം 3,000 രൂപ വരെ OnePlus നോഡ് സീരീസിന് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 8,000 രൂപയോളം OnePlus TV സീരീസിനും ഡിസ്കൗണ്ട് വരുന്നുണ്ട്. സെയിൽ എൻഡ് ചെയ്യുന്നത് 20th. ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. നിലവിലെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 15 seconds. അതിന് മുകളിലുള്ള സ്റ്റോറീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സ്പ്ലിറ്റ് ആയി പോകുന്നതായിരിക്കും. ലേറ്റസ്റ്റ് ആയി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ ഏകദേശം 1 minute, അതായത് 60 seconds വരെയുള്ള ഡ്യൂറേഷനിൽ നമുക്ക് വീഡിയോസ് സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സാംസങ്ങിൻ്റെ ഗാലക്സി A53 എന്ന ഡിവൈസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിവൈസ് ഗീക്ക് ബെഞ്ചിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എക്സിനോസിൻ്റെ 1200 എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഗാലക്സി A53 എന്ന ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ 6.5-inch ഡിസ്പ്ലേ ആയിരിക്കും. സൂപ്പർ അമോലഡ് പാനൽ ആയിരിക്കും A53 എന്ന ഡിവൈസിന് വരുന്നത്. അവകാശിതൊക്കെയാണ് ഈ ഒരു ടെക് ന്യൂസ് എപ്പിസോഡിലെ മേജർ ടെക് അപ്ഡേറ്റ്സ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പറ്റുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.